എല്ലാ അസ്വാതന്ത്ര്യങ്ങളെയും തകർത്തെറിഞ്ഞ് ധീരതയോടെ വിദ്യാർത്ഥികൾ പുരോഗമനത്തിലേക്ക് കുതിക്കണമെന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമെന്ന് ചലച്ചിത്ര നാടക നടി നിലമ്പൂർ ആയിഷ. എറണാകുളത്ത് നടക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ നിലമ്പൂർ ആയിഷ നടത്തിയ പ്രൗഢമായ പ്രഭാഷണത്തിൽ നിന്നുള്ള വിലപ്പെട്ട 7 മിനിറ്റാണ് ഇനി. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായിക്കൊണ്ടിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ നമ്മൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് ഉറക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ന് വിദ്യാസമ്പന്നരായ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അപഹർഷതാബോധം തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നില്ല നമ്മുടെ കേരളത്തിൽ. അത് പോരാ, നമ്മളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും വിദ്യയിലൂടെ നമ്മളുടെ രാജ്യത്തെ ഭരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ടുള്ള കുട്ടികൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ശക്തമായ നാടകങ്ങളിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കുമ്പിൻ്റെ ഇത് നല്ലൊരു മനസ്സിലാകാൻ നോക്ക് എന്ന നാടകത്തിലൂടെയാണ് ആദ്യമായി വന്നിട്ടുള്ളത്. അതും ഒരു 5-6 നാടകങ്ങൾ ആൺകുട്ടികൾ മാത്രം വേഷം കെട്ടിക്കൊണ്ടാണ് നടത്തിയിരുന്നത്. EMS നമ്പൂതിരിപ്പാട്, ഉളപ്പമണ്ണ, KPR ഗോപാലൻ, MBC ബാബ ഇവരൊക്കെ ഈ നാടകം കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ട് പറഞ്ഞു 2 പെൺകുട്ടികളെ കൂടെ ഇതിൽ പങ്കെടുപ്പിക്കണം. അപ്പോഴൊരു അന്നു മുതൽ ഇവർ ആലോചിച്ച് നടന്നിട്ട് ആരെയും കിട്ടുന്നില്ല. നിലമ്പൂർ ബാലൻ ഇതിലേക്ക് വരികയും ജാനകി എന്നൊരു പെൺകുട്ടിയെ കിട്ടുകയും ചെയ്തു. രണ്ടാമതൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുമ്പോൾ എവിടെ നിന്നൊരു കുട്ടിയെ കിട്ടുന്നില്ല. ഇവർ നിരാശരായി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ റെക്കോർഡിലുള്ള ഒരു ഹിന്ദി പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും പാടിയപ്പോൾ ഈ വന്നവരുടെ കൈയടിച്ചു. ഞാൻ ആകെ ചമ്മി. ഇവര് പറഞ്ഞു എന്തുകൊണ്ട് വേണം നാടകത്തിൽ എടുത്തൂടാ? എന്റെ ഉമ്മ പറഞ്ഞു വേണ്ട, ഭ്രഷ്ട് കൽപ്പിക്കും. ഞാൻ പറഞ്ഞ് രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥര് നമ്മളെ ശിക്ഷിക്കാൻ നടക്കണ്ട. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞു ശരിയാണ്, നമ്മളോട് സഹകരിക്കാൻ ഇന്ന് ആളുകളില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വലിയ ആളുകളായിരുന്ന കാലഘട്ടങ്ങളിൽ, സമ്പന്നരായിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളെ അടുക്കളക്കാരികളായ അവരുകളും അവർ പോലും ഞങ്ങളെ ഒരു വ്യവസ്ഥയിലേക്ക് താഴ്ത്തി കെട്ടിയപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക്